അന്ന് ഈ കോളേജ് കൊള്ളില്ല എന്ന് എടുത്ത് പറഞ്ഞായിരുന്നു. ഇറ്റ് ലൈഫ് ഗേൾസിന് അത്ര ഒരു സെക്യൂർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പറയുകയാണെങ്കിൽ 100% ജെന്യുവിൻ ആണ്. അന്ന് കഴിഞ്ഞാൽ പിന്നെ കോണ്ടാക്ട് ഇല്ല, അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പാരിസിലാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തില് വിദ്യയുണ്ട്. വിദ്യ ഇവിടുത്തെ പാരീസ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. സോ ഇതൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആണ്. കാരണം കുറെ അധികം പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, ഇപ്പൊ റീസെന്റ് ഫ്രാൻസിലേക്ക് വന്നവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ജോലി കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഗേൾസ് ഒക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കാറുള്ള കാര്യമാണ്, നൈറ്റ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ സേഫ്റ്റി ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇതൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്ക് യു വെരി മച്ച് വിദ്യ, നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് ഈ ഒരു വീഡിയോയിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വരുന്നതിൽ. സോ അപ്പൊ നമ്മൾ അങ്ങനെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ എന്തായാലും നമുക്ക് പോകാൻ പോകുന്ന ആ ഒരു സ്ഥലത്തെ പറ്റി കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അത് പക്ഷെ വന്നു കഴിയുമ്പോൾ റിയാലിറ്റി വേറെ ഒന്നായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പാരീസ് സിറ്റിനെ കൺസിഡർ ചെയ്യുകയാണല്ലോ, ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പെക്ടേഷൻസും വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ റിയാലിറ്റിയും വേറെയാണോ, അതോ അത് വിചാരിച്ച പോലെ തന്നെയായിരുന്നോ? അല്ല, ഞാന് എന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, നാട്ടിൽ നിന്ന് കരുതിയപ്പോഴത്തേക്ക് ഇപ്പൊ ഈഫിൾ ടവറും കാര്യങ്ങളൊക്കെ ഓക്കെ ഫൈൻ, നല്ല ഭയങ്കര കാണാനൊക്കെ അടിപൊളിയായി, നൈറ്റ് ആണെങ്കിലും പകലാണെങ്കിലും, പക്ഷെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണും. അവിടെ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളിടത്തൊക്കെ പോയി, ഇപ്പൊ നമ്മള് മെട്രോയിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, എനിക്കൊട്ടും ഇപ്പൊ ഹൈജീൻ വൈസ് നോക്കുവാണെങ്കിൽ ഒട്ടും എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതായത് ഇമിഗ്രൻസ് ആണ് കൂടുതൽ ഇവിടെ, ഇപ്പം ഫ്രഞ്ച് പീപ്പിളിനെ കാട്ടിലും കൂടുതൽ ഇമിഗ്രൻസ് ആണ്. കംപ്ലീറ്റ്ലി ഓവറോൾ നോക്കുവാണെങ്കിൽ പറയുന്ന കൂട്ട് നാട്ടിൽ നിന്ന് നമ്മൾ വിചാരിക്കും ഭയങ്കര കാണുന്ന വീഡിയോസിൽ കൂട്ടൊന്നും അല്ല, ശരിക്കും ഒരു ഇച്ചിരി ഡിഫറെന്റ് ആണ്. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിലൊക്കെ ഇച്ചിരി ഡിഫറെന്റ് ആണ്. അത് ചോദിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, അപ്പൊ നാട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് കാനഡ യു കെയിലൊക്കെ കുറെ അധികം വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകാറുണ്ട്. ഫ്രാൻസിലേക്ക് പാരീസിലേക്ക് കുറവാണ്, ഇപ്പൊ കൂടുന്നുണ്ട്, പക്ഷെ പൊതുവെ കുറവായിരുന്നു. അപ്പം പാരീസ് സിറ്റി പണ്ട് തൊട്ടേ നമ്മുടെ നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സിന്റെ ഒക്കെ അവർക്ക് തന്നെ അറിയാം, പാരീസ് സിറ്റി ഈഫിൾ ടവർ എന്നൊക്കെ അറിയാം. അപ്പം നമ്മൾ അന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു എക്സ്പിറേഷനും റിയാലിറ്റിയും എന്തായാലും വേറെ തന്നെയാണ്. നാട്ടിൽ ഓൾറെഡി ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടാണല്ലേ വന്നത്? ഞാൻ ബിടെക് ആയിരുന്നു പഠിച്ചത്, കമ്പ്യൂട്ടർ സയൻസ്. ബിടെക് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നു. അപ്പം ഒരു സ്റ്റുഡന്റ് ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞാനിവിടെ പാരീസ് സ്കൂൾ ഓഫ് ബിസിനസ്സിലാണ് പഠിക്കുന്നത്. അവിടെ ഞാൻ മാസ്റ്റേഴ്സ് ഇൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് ഡേറ്റ അനലറ്റിക്സ് ആണ്. ഒരു 1 ഇയർ കോഴ്സാണ്. പിന്നെ ഞാൻ ബിടെക്കും ചെയ്തിട്ടുണ്ട്, നാട്ടിൽ ബിടെക്കും, പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, വർക്കിംഗ് എക്സ്പീരിയൻസ് നിയർലി 2 ഇയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി 1 ഇയർ ചെയ്യണ്ട, എനിക്കൊരു ജൂലൈ വരെയൊക്കെ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇന്റേൺഷിപ്പും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. പാരീസ് സ്കൂൾ ഓഫ് ബിസിനസ്സിലും ക്ലാസ് വരുന്നു, രാവിലെ 8 തൊട്ട് വൈകിട്ട് 5 വരെ കാണും, ചില ദിവസങ്ങളിൽ 6:30, ചിലപ്പോൾ 8 വരെ കാണും രാത്രി. അപ്പം അത്രയും ഒരു എന്താ ബിസി സ്കെഡ്യൂൾ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിനിടയിൽ നമ്മൾ അതും ഈ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് ത്രൂ ഔട്ട് ഒറ്റ സബ്ജക്ട് ആണ്. അങ്ങനെയാണ് ഒരു സ്റ്റുഡന്റ് ലൈഫ് അങ്ങനെയായിരിക്കും വരാം. എനിക്കിപ്പം ക്ലാസ്സിലാണെങ്കിലും കൂടുതലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് വരുന്നത്, ബാക്കി മലയാളീസ് ഒക്കെ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. അപ്പം പഠിക്കുന്ന രീതികളാണെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിൽ പഠിച്ച ഒരു രീതിയിൽ കൂട്ട് ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് വരരുത്. നാട്ടിൽ കൂടുതലും തിയറി ബേസ്ഡ് അല്ലെ കംപ്ലീറ്റ് അങ്ങനെയാണ്, ഇവിടെ എന്ന് വെച്ചാൽ കൂടുതലും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടായിരിക്കും. പിന്നെ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് അതെ അതെ, എക്സൽ ഒക്കെ പഠിച്ചിട്ട് വരും, കാരണം ഇവിടെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു സെമസ്റ്റർ എക്സൽ എന്താണെങ്കിലും കാണും. സ്റ്റഡി ലൈഫിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ പഠിക്കുന്നത് പാരീസ് സ്കൂൾ ഓഫ് ബിസിനസ് ആണല്ലോ, അപ്പം കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്, അതായത് ഈ അക്രഡിറ്റഡ് അല്ലാത്ത കുറച്ച് കോളേജുകളുണ്ട്, തീർത്തും റെപ്യൂട്ടഡ് അല്ലാത്ത, അല്ലെങ്കിൽ കുറച്ച് ദിവസം മാത്രം ക്ലാസ് ഉള്ള കോളേജുകൾ, അപ്പൊ അവിടെ പോകുന്നതിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ അവർക്ക്, അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി, ഇപ്പൊ എന്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ, നല്ല കോളേജിൽ പഠിക്കാം, നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വരുന്നതല്ലേ, അപ്പൊ അതിന് വർത്ത് ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കണം. ഇവിടെ ഉണ്ട് ഒത്തിരി കോളേജസ് ഉണ്ട്, ഇപ്പൊ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം ഒക്കെ ക്ലാസ് തരുന്നത്. പക്ഷെ അവിടെ ആ ഒരു രീതിയിലുള്ള പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ആ രീതിയിലുള്ളത് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. അപ്പൊ ഇവിടെ കൂടുതലും മോസ്റ്റ്ലി കുറെ സ്റ്റുഡൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലുള്ള, അവരെ കുറ്റം പറയാനൊക്കെ ഇല്ല, എന്താന്ന് വെച്ചാൽ ഏജൻസി സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതൊക്കെ. അതായത് ഒരു കോളേജിലേക്ക് വരുന്നതിന് മുമ്പ് ഏജൻസിക്കാര് കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി വിശ്വസിക്കാതെ അവർ സ്വയം നോക്കുക, എന്നിട്ട് തീരുമാനിക്കുക. അതായത് നിങ്ങൾക്ക് ലോക്കൽ കോളേജ് പഠിക്കണേ പഠിച്ച കുഴപ്പമൊന്നുമില്ല, അത്രയും ഫീസ് കൊടുത്ത് പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിപ്പോ ഇത് എടുത്തെടുത്ത് പറയാനുള്ള കാരണം, ഇതറിയാതെ വന്നു പോകുന്ന കുറെ പേരുണ്ട്, അവർക്ക് ഇത് അറിയാൻ വേണ്ടിയാണ് ഇത് പലപ്പോഴും പറയുന്നത്. ഇതറിഞ്ഞിട്ട് മോശം കോളേജിൽ പോയി, ക്ലാസ് കുറവുള്ള കോളേജിൽ പോയി കൂടുതൽ പാർട്ട് ടൈം ചെയ്യുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷെ ഇത് അറിയാതെ വന്ന് പെട്ടുപോകുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴും പറയാറുള്ളത്. ഏജൻസീസിലെല്ലാം പോയത് ഉള്ളതുകൊണ്ട് തന്നെ പറയുന്നത്, കൂടുതൽ ഏജൻസീസ് നമ്മള് രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ട് ഏജൻസീസ് സജസ്റ്റ് ചെയ്യുന്ന കോളേജാണ് നമുക്ക് പോകാൻ. ശരിക്കും നമ്മളല്ലേ അവരോട് പറയേണ്ടത് എനിക്ക് ഇന്ന കോളേജ് വേണമെന്ന്. കൂടുതലും സ്റ്റുഡൻസ് അങ്ങനെ പറയാറില്ല. പിന്നെ അവര് തരുന്ന ഏതെങ്കിലും ഒരു മോശം കോളേജ് എടുക്കുക, ഫീസ് അടയ്ക്കുക, ഫീസൊക്കെ അടച്ചു കഴിയുമ്പോഴായിരിക്കും ഈ പറഞ്ഞിട്ട് ഗ്രൂപ്പുകളിലെല്ലാം വെച്ച് ആരെയിലൊക്കെ കണക്ട് ചെയ്ത് കിട്ടുക, അന്നേരം അവരറിയുന്ന കോളേജ് കൊള്ളില്ല, മോശമാണ്, പിന്നെ പൈസ റീഫണ്ടും കിട്ടില്ല,
അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. നാട്ടിൽ നിന്നൊക്കെ വരുമ്പോ എന്തായാലും ഒരു പാർട്ട് ടൈം ജോലി ഒരു ഇഷ്യൂസ് ഉണ്ട്. അതിനെപ്പറ്റി ഇപ്പൊ റീസെന്റ് വിദ്യ വന്നിട്ട് ഏകദേശം ഒരു ഞാനൊരു 1.5-2 months അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ റീസെന്റ് ഇവിടെ വന്ന സ്ഥിതിക്ക് അപ്പം അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചവർക്ക് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ഫ്രാൻസിലെ ആ ഒരു സാഹചര്യം എങ്ങനെയുണ്ട്, പാരീസിലെ ആ ഒരു സാഹചര്യം എങ്ങനെയുണ്ട്? പാർട്ട് ടൈം കിട്ടാൻ ഒന്നാമത്തെ കാര്യം ഡിഫിക്കൾട്ട് ആണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മുടെ ക്ലാസിന്റെ ടൈം ടേബിള് അവർക്കൊട്ടും പറ്റില്ല. നമ്മളിപ്പം റെസ്യൂമി അല്ല CV ഒക്കെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ പോലും അതിനകത്ത് നമ്മുടെ അവൈലബിലിറ്റി അവർ പറയും. നമ്മളത് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ അവൈലബിലിറ്റി നമ്മൾ കൊടുക്കുവാണെങ്കിൽ പോലും അവർ പറയണത് ഈ ഒരു ടൈമിൽ പറ്റില്ല, ആഴ്ചയിൽ ഇത്ര ദിവസമെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യണം. പിന്നെ കൂടുതലും സ്റ്റുഡൻസ് ഈവനിങ് ഷിഫ്റ്റ് ആണ് നോക്കുന്നത്, കാരണം അവർക്ക് ക്ലാസ് 8-5 വരെ കാണും. പിന്നെ ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിലും എല്ലായിടത്തും ഇപ്പൊ പാരീസിലിപ്പം ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പം പാരീസിലല്ല നിൽക്കണം, ഔട്ടറാണ്. അപ്പൊ പാരീസിലിപ്പം ഞാൻ ജോലി നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോ 12 മണി വരെയാണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരിക, ട്രാവലിംഗ് ഇഷ്യൂസ് അതെല്ലാം ഉണ്ട്. പിന്നെ ലാംഗ്വേജ് അതൊരു വലിയ ഫാക്ടറാണ്. പഠിച്ചിട്ട് വരിക, മാക്സിമം എത്രയും അറ്റൻഡ് ചെയ്യാൻ പറ്റും അത്രയും എടുത്തിട്ട് വരിക, കാരണം ഇവിടെ ഭാഷയില്ലെന്നുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല. പിന്നെ നമ്മള് നാട്ടിൽ പഠിക്കണ ആ ഒരു ഭാഷയല്ല ഇവിടെ വരുമ്പോ, ഇവര് പറയുമ്പോ നമുക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടൊക്കെ കുറച്ച് പഠിച്ചിട്ടാ വന്നെ, പക്ഷെ എങ്കിൽ പോലും ഇവിടെ വരുമ്പോ നമുക്ക് ഗ്രീറ്റിംഗ്സ് പോലും നമുക്ക് മനസ്സിലാവില്ല അവര് പറഞ്ഞത്, കാരണം അവര് ഭയങ്കര സ്പീഡിലാ പറയണത്. പ്രൊനൗൺസിയേഷൻ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. പാർട്ട് ടൈമിനെ മെയിൻ ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യം നമ്മുടെ കോളേജിലെ ടൈം ടേബിൾ, പിന്നെ അക്കോമഡേഷന്റെ ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞായിരിക്കും ഫ്രഞ്ച് ലാംഗ്വേജ്, ഒട്ടുമിക്ക റെസ്റ്റോറന്റിലും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജിന്റെ ആവശ്യമൊന്നും ഇല്ല. ഇപ്പൊ നമുക്ക് കിച്ചൺ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും അവർ നമ്മൾ CV കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ അവർ നോക്കിയിട്ട്, എനിക്ക് ഒന്ന് രണ്ടിടത്ത് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുമ്പോ അവരെന്നോട് പറഞ്ഞു ഇത് ഇത്രയും ദൂരമല്ലേ, നിങ്ങൾ രാത്രിയിൽ എങ്ങനെയാ പോകുന്നത് എന്ന് അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. അക്കോമഡേഷൻ ആണ് കാരണം, കുറെ പേർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അക്കോമഡേഷൻ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള ഒന്നാമത്തെ കാരണം, പാരീസ് സിറ്റി എന്ന് പറയുന്നത് വലിയൊരു സിറ്റി ആണെങ്കിലും ഭയങ്കരമായിട്ടും ഇമിഗ്രൻസ് ഉണ്ട്, അതുപോലെ തന്നെ പാരീസിയൻസ് ഉണ്ട്, പിന്നെ നമ്മളെ പോലെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പം അവിടെ ശരിക്കും സ്ഥലം ഇല്ല താമസിക്കാൻ വേണ്ടി. ഇല്ല, പാരീസിന്റെ സബർബൻ ഏരിയയിൽ നമുക്ക് അക്കോമഡേഷൻ കിട്ടും. സോ വിദ്യയുടെ ആ ഒരു അക്കോമഡേഷൻ ജേണി അതെങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? ഞാൻ ഇതിപ്പോ ഞാൻ രണ്ടാമത്തെ അക്കോമഡേഷൻ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ആണെങ്കിലും ഇതാണെങ്കിലും ഞാൻ ഔട്ടറായിരുന്നു. പാരീസിൽ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാനും ബുദ്ധിമുട്ടാണ്, കിട്ടുവാണെങ്കിൽ പോലും നല്ല റെന്റ് ആയിരിക്കും മന്ത്ലി. നാട്ടിൽ നിന്ന് നമ്മളൊരു കോളേജ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് പാരീസിനകത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ കാര്യമുള്ളത്, ഇപ്പൊ നാട്ടിൽ നിന്ന് അക്കോമഡേഷൻ ഇനിയിപ്പോ വരാൻ പോകുന്നവർക്കാണെങ്കിലും അവർക്ക് അറിയത്തില്ല നാട്ടിൽ നിന്ന് അക്കോമഡേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പം നമുക്ക് കുറച്ച് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ കുറച്ച് പരീസിയൻ നമ്മുടെ മലയാളീസ് ഉള്ള ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതിനകത്ത് കുറെ ഏജൻസ് ഇങ്ങനെ പോസ്റ്റ് ഇടാറുണ്ട്. അതായത് കുറേ ഫ്രോഡ് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇതിനകത്തിൽ തന്നെ, ഈ ഗ്രൂപ്പിനകത്തിൽ തന്നെ മലയാളീസ് തന്നെ ഉണ്ട്, കൂടുതലും ഇന്ത്യക്കാർ തന്നെയാണ് വരണേ. അക്കോമഡേഷൻ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇനിയിപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവരാണെങ്കിലും ഇത് കാണുവാണെങ്കിൽ കൂടി നാട്ടിൽ നിന്നുകൊണ്ട് പാരീസിൽ അല്ലെങ്കിൽ പാരീസ് സബർബൻ ഏരിയസിൽ അക്കോമഡേഷൻ കിട്ടാൻ നല്ല പാടാണ്. അത് എങ്ങനെയാണ് അതിനുള്ള വഴികൾ എന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും, അതിൽ പറയാം എങ്ങനെയാണ്, കുറച്ച് വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും പ്രായോഗികമാകത്തില്ല നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ, കാരണം ഇവിടെ ഹൗസ് വിസിറ്റ് ചെയ്യണം, ഇത്ര എമൗണ്ട് റെന്റ് കൊടുക്കണം, ഡെപ്പോസിറ്റ് കൊടുക്കണം, അതൊന്നും നമുക്ക് നാട്ടിൽ നിന്നൊരു പോസിബിൾ അല്ല. ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള വഴി എന്നുള്ള ഇതുപോലുള്ള ഏജൻസി വഴി വരിക തന്നെയാണ്. കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഏജൻസി വഴി വരികയാണെങ്കിൽ ആ ഏജൻസി എത്ര രൂപയാണ് സർവീസ് ചാർജ് മേടിക്കുന്നത്, അതുപോലെ തന്നെ അവർ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രൂഫ് തരുന്നുണ്ടോ, നിങ്ങൾക്ക് ഡൊമിസിലോ അല്ലെങ്കിൽ കോൺട്രാക്ട് തരുന്നുണ്ടോ, അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ അവർ ജെനുവിൻ ആണോന്ന് രണ്ടു മൂന്ന് പേരോട് ചോദിക്കുക, കാരണം കുറെ പേര് ഗ്രൂപ്പിലും എല്ലായിടത്തും ഉണ്ടല്ലോ. അതെ, 400 യൂറോ വരെ കമ്മീഷൻ കൊടുത്തിട്ട് വരുന്ന കുട്ടികളുണ്ട്, അതൊക്കെ ഭയങ്കര കൂടുതലാണ്. മാക്സിമം അതെ അതെ, ഞാൻ 200 യൂറോ കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ എന്റെ കൂടത്തിൽ തന്നെ 350 കൊടുത്തവരുണ്ട് കമ്മീഷനായിട്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ആരെങ്കിലുമൊക്കെ പരിചയം ഉണ്ടെങ്കിൽ അവരൊക്കെ നിൽക്കുന്നിടമുണ്ടല്ലോ, അവിടുത്തെ ഓണേഴ്സിനെ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ചോദിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഈ ഫ്രാൻസിലേക്ക് വരാനുള്ള ആ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരുന്നു, പ്രോസസ് എങ്ങനെയായിരുന്നു, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വരാൻ വേണ്ടി സഹായിച്ച കൺസൾട്ടൻസി ഏതാണെന്ന് പറയുവാണെങ്കിൽ അത് മേ ബി ഇനി വരുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ അതെ, ഞാൻ ആക്ച്വലി കുറെ നാളുകൊണ്ട് തുടങ്ങിയാണ് പുറത്തേക്ക് വരാൻ. എനിക്ക് 2021 തൊട്ട് ഞാൻ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. എനിക്ക് അന്നൊക്കെ ഞാൻ വേറെ കൺട്രീസ് ആയിരുന്നു ഡെസ്റ്റിനേഷൻ, പക്ഷെ അത് അറിയാലോ ഇപ്പം UK കാനഡയൊക്കെ കംപ്ലീറ്റ്ലി ഇതായതുകൊണ്ട്, സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഫ്രാൻസ് ചൂസ് ചെയ്തത്. അപ്പം അതിനിടയ്ക്ക് ഞാൻ ജർമ്മനി ചൂസ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ വേറെ മറ്റ് ഏജൻസീസ് ഒക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. ഇപ്പം കേരളത്തിൽ തന്നെ കുറെ ഫേമസ് ഏജൻസീസിലെല്ലാം മിക്കവാറും എന്റെ SOP എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാം കാണും. അതെ, അപ്പം അങ്ങനെ ആയിരുന്നു. പക്ഷെ എനിക്ക് അവിടെ നിന്നെല്ലാം ഭയങ്കര, എനിക്ക് വൺസ് കോളേജിൽ നിന്ന് റിജക്ഷൻ വന്നു, അങ്ങനെ കുറെ ഇടത്തുനിന്നും അങ്ങനെ കോളേജിൽ നിന്നൊക്കെ റിജക്ഷൻ വരുന്ന ഭയങ്കര റയറായിട്ടായിരുന്നു.
എനിക്ക് അങ്ങനെ റിജക്ഷൻ വരാനുമായിട്ട് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു എന്റെ അക്കാഡമിക്സിലൊക്കെ. ആ ജർമ്മനിയുടെ കാര്യത്തിലും ഈവൻ എനിക്ക് EMLV വരെ റിജക്ഷൻ വന്നായിരുന്നു. അത് പക്ഷെ ഏജൻസിക്കാർ എനിക്ക് തന്നൊരു പണിയായിരുന്നു. അവര് പ്രോപ്പറായിട്ട് അത് SOP കാര്യങ്ങളും അവന്റെ പഴയ ജർമ്മനിയിലെ SOP എങ്ങാണ്ട് എടുത്ത് EMLV വെച്ചു. അപ്പം നോർമലി എനിക്ക് മനസ്സിലായി ഇപ്പൊ എന്റെ കൂടെയുള്ള പല സ്റ്റുഡൻസും ഈ പറഞ്ഞ ഏജൻസിയിലെല്ലാം അവര് ത്രൂ വരുന്നവരാ. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഏജൻസിക്കാര് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സ്റ്റുഡൻസിന് ഒരു ആക്സസും കൊടുക്കുന്നില്ല. അവർക്ക് അറിയത്തില്ല ഏത് കോളേജിൽ ഓഫർ ലെറ്റർ വന്ന് എത്ര രൂപ ഫീസ് അടക്കണം. അത് എല്ലാം അവരടക്കുന്നത്. അതായത് പേരൻസിനാണേലും സ്റ്റുഡന്റിനാണേലും ഒന്നും അറിയത്തില്ല എന്താ കാര്യങ്ങളെന്ന് ഒന്നും. അതിനൊക്കെ ശേഷമാണ് ഞാൻ ആൽബിയുടെ വീഡിയോ അന്നേരം സമയത്ത് കാണുമായിരുന്നു. അതെ അതെ സ്റ്റാർട്ട് ചെയ്ത് യെസ്. ആ സമയത്ത് ഇങ്ങനെ ഓരോ കോളേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓഫർ. പക്ഷെ ആ സമയത്ത് ആൽബി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കോളേജ് കൊള്ളില്ലാന്ന് എടുത്ത് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ആ സമയത്ത് ആ ഓഫർ വേണ്ടാന്ന് വെച്ചു. പിന്നെ അതിനുശേഷം ഞാൻ ഏജൻസി തന്നെ കംപ്ലീറ്റ്ലി മാറാമെന്ന് കരുതിയ അപ്പൊ തന്നെ ആൽബി എനിക്കൊന്നൊരു വീഡിയോക്കകത്തില് ആൽബിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് എനിക്കൊന്ന് ജോർജ് ചേട്ടനായിട്ട് എന്തോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇക്കോൾ മെന്ററായിട്ട്. അപ്പം എനിക്ക് ശരിക്കും ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇക്കോൾ മെന്ററാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് കംപ്ലീറ്റ്ലി. നല്ല പറയുകയാണെങ്കിൽ അടിപൊളി സർവീസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ അടുത്ത് ഇടപെടാം. അവര് എല്ലാം ഇപ്പം എന്റെ പേരൻസ് പോലും അവര് ഇപ്പൊ ജോർജ് ചേട്ടനെ ആണെങ്കിലും ആൽവിൻ ചേട്ടനെ ആണെങ്കിലും എല്ലാം വിളിക്കും. ആൽവിൻ ചേട്ടൻ അല്ല, ആൽബി അല്ല, ആൽവിൻ, ആൽവിൻ ചേട്ടൻ, ആൽവിൻ ഞാൻ ചേട്ടാന്നാണ് ജോർജ് ചേട്ടനെ ആൽവിൻ ചേട്ടനെ വിളിക്കണെ. അപ്പൊ അവര് രണ്ടുപേരാണെങ്കിൽ പോലും നല്ല രീതിയിൽ എപ്പോഴും നമ്മൾ ഏത് സമയത്ത് വിളിച്ചാൽ പോലും ഫോൺ എടുക്കും. മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്, എനിക്ക് 24/7 എപ്പോഴും അവർ അവൈലബിൾ ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ എന്റെ പേരൻസിനാണെങ്കിൽ പോലും അവരെ വിളിച്ചിട്ട് ചോദിക്കും എന്തായി എന്ത് വന്ന്. അങ്ങനെ വരെ അവര് നല്ല കമ്പനിയാണ്. ആൽബിയെ കണക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ജോർജ് ചേട്ടന്റെ നമ്പർ എനിക്ക് തന്നതും, അതുവഴിയാണ് ഞാൻ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ജോർജ് ചേട്ടനോ ആൽവിൻ ചേട്ടനാണെങ്കിലും അവര് ഒതൻസിയ ബിസിനസ് സ്കൂളിലാണ് പഠിച്ചവരും. അവര് സജസ്റ്റ് ആണെങ്കിലും നല്ല കോളേജസ് മാത്രമേ അവർ തരുള്ളൂ, മോശം കോളേജസ് ഒന്നും അവര് എനിക്ക് തന്നിട്ടില്ലായിരുന്നു. പിന്നെ അവര് ജോർജിയാണെങ്കിലും നമ്മളോട് ചോദിക്കും എന്താ പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് അത് എല്ലാ കോളേജസിന്റെ ലിസ്റ്റും തരും, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാനാണ് പറയണേ. ഓക്കെ, എന്നിട്ട് ജോർജിയുടെ തന്നെ ആണെങ്കിലും പറയും നോക്ക് അതിന്റെ അക്രഡിഷൻ എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക, കാരണം നമ്മളാണ് ഒരു കോളേജ് ചൂസ് ചെയ്യേണ്ടത്. ആ രീതിയിലാണ് ജോർജിയുടെ പറഞ്ഞുതരാറുള്ളത് നിങ്ങക്ക്. പിന്നെ അതിനുശേഷം ഫർദർ കോളേജസിന് ഇന്റർവ്യൂ ഉണ്ടല്ലോ. അതിപ്പം എനിക്കൊന്ന് സ്റ്റുഡൻസിനൊക്കെ അറിയായിരിക്കും കോളേജിൽ ഒരു സെലക്ഷൻ പ്രോസസ്സിംഗ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ ആൽവിൻ ചേട്ടന് ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്നെ ബിബിൻ എന്ന് പറഞ്ഞ ഒരാൾ സ്റ്റാഫും കൂടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിബിനായിരുന്നു ഓൾമോസ്റ്റ് എന്റെ ക്യാമ്പസ് ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മെയിൻലി ഇവര് മൂന്നുപേരായിരുന്നു ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ 100% ജെന്യൂൻ ആണ്. ഇവിടെ ഇപ്പം വരാൻ സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഇക്കോൾ മെന്റർ ത്രൂ വരാൻ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ, കാരണം ഞാനിവിടെ അവര് ത്രൂ തന്നെ വന്ന ഒരാളാണ്. എനിക്ക് മറ്റ് ഏജൻസി നല്ല മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എനിക്ക് ഇപ്പൊ ഇവിടെ വരാൻ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇക്കോൾ മെന്ററിൽ ത്രൂ തന്നെയാണ്, അവരെല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്. നോർമലി ഏജൻസീസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഒരു സ്റ്റുഡന്റിന് അഡ്മിഷൻ കിട്ടി അവർ കോളേജിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരെ പറ്റി ഒന്നും ബോദർ ചെയ്യത്തില്ല, എന്താ അവർക്ക് പഠിക്കാൻ തുടങ്ങിയ പാസ്സായ ഒന്നും. പക്ഷെ ഇപ്പം ജോർജ് ചേട്ടന് ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴും സ്റ്റിൽ എന്നെ കോണ്ടാക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു അക്കോമഡേഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ കിട്ടിയോ വീട് കിട്ടിയോ സെറ്റായോ എല്ലാം എന്നെ വിളിച്ചു ചോദിക്കും. ഇപ്പൊ എക്സാംസിന്റെ കാര്യമാണെങ്കിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞു, ഇപ്പൊ എനിക്ക് നാളെ എനിക്ക് മിഡ് ടൈം ആണ്, സെക്കൻഡ് മിഡ് ടൈം ആണ്. അതെ, അതിനിടയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം സെക്കൻഡ് മിഡ് ടൈം ആണ്. രണ്ടുപേരും അവരുടെ ആ ഒരു രണ്ട് സ്റ്റാഫ് ആണ് രണ്ടുപേരും പഠിച്ചവരാണ്. അപ്പൊ ഇവിടുത്തെ കോൺടാക്ട്സ് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുകയും ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി പറയുകയും എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ സജസ്റ്റ് ആ ഒരു ഏജൻസിയെ സജസ്റ്റ് ചെയ്യുന്നത്. സോ അത് എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ ഇനി വരുന്നവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി വരുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ഇനി അടുത്ത എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നാട്ടിൽ നിൽക്കുന്നവരുടെ ഒക്കെ ഒരു തോട്ട് ആയിരിക്കും ഇത്. ഇപ്പം വിദ്യ നാട്ടിൽ ഈ ഒരു പ്രോസസ്സ് ഫ്രാൻസിലേക്ക് വരുന്ന ഈ ഒരു പ്രോസസ്സ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടാറുണ്ടായിരുന്നു, വീഡിയോസ് ഇടാറുണ്ടായിരുന്നു, ഫ്രഞ്ച് പഠിക്കണം എന്ന് പറയാറുണ്ട്, നല്ല കോളേജിൽ പോകണമെന്ന് പറയാറുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസിന്ന് ചൂസ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഒരു വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ടൈറ്റ് ഷെഡ്യൂളും അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് കുറെ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഇവിടെ ആരും വരണ്ടെന്ന് ഉദ്ദേശിച്ച് ഞാൻ പറയുന്നതാണെന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇതുപോലെ ആയിരുന്നോ കാര്യങ്ങൾ ഇവിടെ? ഞാൻ ഓൾറെഡി ആൽബിന്റെ വീഡിയോ കണ്ടായിരുന്നു. അന്നേരം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആയിരിക്കും എന്നുള്ള. ഞാൻ എക്സ്പെക്ട് ചെയ്ത അതേ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോഴും വന്നെ. നമുക്ക് പഠിത്തവും ജോലിയും
ഈ ഓൾമോസ്റ്റ് എനിക്കിപ്പോ നാളെ തന്നെ എനിക്ക് 4 പ്രസന്റേഷൻ ആണ് വെക്കാനുള്ളത്. 4 പ്രസന്റേഷൻ ഉണ്ട്, സെക്കൻഡ് മിഡ് ടേം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും ബിസി സ്കെഡ്യൂൾ തന്നെയാണ്. പിന്നെ ഓൾമോസ്റ്റ് വീഡിയോയിൽ പറഞ്ഞൊക്കെ തന്നെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോ റിയാലിറ്റിയിൽ തോന്നിയത്. ഞാൻ ഈ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, പിന്നെ ഇവിടുത്തെ അങ്ങനെ ഒരു ആവറേജ് ഫാമിലി എന്ന് വന്ന ആളാണ് ഞാനും. പക്ഷെ അങ്ങനെ വന്ന് സ്റ്റാർട്ടിംഗ് എല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. വന്നിട്ട് ചെറിയൊരു പാർട്ട് ടൈം ജോലി ചെയ്തു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, പിന്നെ മെല്ലെ മെല്ലെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ള ഡിഫിക്കൽട്ടീസ് കാണിക്കാതെ ചുമ്മാ ഇവിടെയുള്ള ആ ഒരു പോസ്റ്റ് ലൈഫ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോയിലോട് കാണിച്ചതും അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞതും. ഒരു സമയത്ത് വീഡിയോസ് ഒക്കെ ചെയ്തതും ഇപ്പൊ കുറെ പേർക്ക് ഹെൽപ്ഫുള്ളാണെന്ന് പറയുന്നു. അതിനൊക്കെ താങ്ക് യു, ഭയങ്കര നന്ദിയുണ്ട്. ഒരു കാരണവശാലും ഇപ്പൊ കൺസൾട്ടൻസി തരുന്ന കോഴ്സ് അല്ലെങ്കിൽ അവർ തരുന്ന കോളേജസ് നിങ്ങൾ ചൂസ് ചെയ്യാതെ നമ്മൾ ഡിസൈഡ് ചെയ്യുക നമുക്ക് ഏതാണ് വേണ്ടത്, നമ്മൾ ഏത് കോളേജ് ചൂസ് ചെയ്യണം. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക എത്ര അക്രഡിഷൻ ഉണ്ട്, ഇപ്പൊ ട്രിപ്പിൾ ആണോ, ഇപ്പം എത്ര റാങ്കിങ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്യാമ്പസ് ഫ്രണ്ട്സിന്റെ വെബ്സൈറ്റിൽ കിട്ടും. പിന്നെ ഗേൾസിനാണെങ്കിലും ചിലർ പറയും ഗേൾസിന് പാർട്ട് ടൈം ഒന്നും കിട്ടില്ല അങ്ങനെ ഇങ്ങനെയാണ്, അങ്ങനെയല്ല, ഗേൾസിന് പാർട്ട് ടൈം കിട്ടും. പക്ഷെ ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ ഈവനിങ് ആയിരിക്കും നമ്മൾ, ഇപ്പൊ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും കിട്ടണേ, 6 to 12 ഒക്കെ ആയിരിക്കും കിട്ടണേ. അപ്പൊ ആ സമയത്ത് നമുക്ക് പാരീസിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ ഔട്ടറാണ് താമസിക്കണമെങ്കിൽ അവിടേക്കൊക്കെ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് ഗേൾസിന് അത്ര ഒരു സെക്യൂർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അനുഭവം, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം മാക്സിമം ഇപ്പം പാർട്ട് ടൈം ചെയ്യുന്നിടത്ത് തന്നെ ഗേൾസ് ഒക്കെ അടുത്തായിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റോ കാര്യങ്ങളോ ചൂസ് ചെയ്യുക. ദൂരെയായിട്ട് രാത്രി നൈറ്റ് ലൈഫ് അങ്ങനെ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്, എനിക്ക് വന്നൊരു അനുഭവം കൊണ്ട് പറഞ്ഞാണ്. അല്ലാതെ ഗേൾസിന് പ്രശ്നങ്ങളൊന്നും ഇല്ല, ജോലിയെല്ലാം കിട്ടും. ഗേൾസിന് ജോലി കിട്ടാവുന്ന ഇരിക്കത്തൊന്നും ഇല്ല. കാരണം കുറെ ഗേൾസ് നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കാറുണ്ട്, അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ പേർക്ക് ഇതുപോലെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് എല്ലായിടത്തും ഇല്ല, ഇൻസെക്യൂർ ആയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസസ് ഇവിടെയുള്ള ചില സ്ഥലങ്ങളിലുണ്ട്, ചില സ്ഥലങ്ങളിൽ മാത്രം. അപ്പൊ അതൊന്ന് ടേക്ക് കെയർ ചെയ്താൽ മതി. അതിപ്പോ എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിൽ പോയാലും, അതിപ്പോ ഇന്ത്യയിലാണെങ്കിൽ പോലും എല്ലായിടത്തും ഉണ്ട്. എവിടെ പോയി കഴിഞ്ഞാൽ അത് നമ്മള് ഒന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല. പിന്നെ അല്ല, അതൊന്നും ഓർത്ത് ടെൻഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല. പിന്നെ അത് നമ്മൾ നിറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മൾ വീഡിയോയുടെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് നേരമായി നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഉള്ളത് വിദ്യയുടെ വീടിന്റെ അടുത്തുള്ള ഒരു പാർക്കിലാണ്. ഇവിടെ ഇപ്പൊ കുറെ അധികം പേരുണ്ട്, ഫ്രഞ്ചുകാരാണ് എനിക്ക് ഒന്ന് ചൂണ്ടിയിടാനും അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നിവിടെ വരാനുള്ള കാര്യം, നാളെ വിദ്യക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നിവിടെ വന്ന് വീഡിയോസ് ഒക്കെ എടുത്തു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ താങ്ക് യു വെരി മച്ച്. ടൈം ആയിട്ട് വെച്ച് പറഞ്ഞു തന്നതിൽ. നിങ്ങൾക്ക് അഡ്മിഷന്റെ കാര്യങ്ങളും ഫ്രാൻസിലേക്ക് വരുന്നതിനെ പറ്റിയിട്ടുള്ള കൺസൾട്ടൻസി ഡീറ്റെയിൽസും ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ വിദ്യയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വിദ്യേനെ കോൺടാക്ട് ചെയ്യാം. അപ്പം ബൈ ബൈ. Bye guys. Bye guys.